Namaskaram. Welcome to Relax and Yoga with Lal. Nan Manila. Pudiru video like Everkum Swan. Allah Kanya, Kurtulu Sangalite, Mudregala Kutula, Oro Kari Light. Either Yoga Asanangal Kopam, Mudre Woody, Pajikam. Namaji another Yoga Sangal Kopam, rather Yoga Sangal Tayin of the Overkum. ആ മുദ്ര കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതായത് മുദ്രകൾ വെച്ചിട്ട് നമ്മൾ അതോടൊപ്പം യോഗാസനം ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ മുദ്രകളെക്കുറിച്ച് ഒന്നുകൂടി പറയാം. നമ്മുടെ അഞ്ച് വിരലുകളിലായിട്ടാണ് നമ്മുടെ പഞ്ചഭൂതങ്ങളെ, അതായത് ശരീരം നിർമ്മിച്ചിട്ടുള്ള പഞ്ചഭൂതങ്ങളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അഞ്ച് വിരലുകളിലാണെന്നാണ് സങ്കല്പം. അതായത് അഗ്നി, വായു, ആകാശം, ഭൂമി, ജലം. ഈ മൂന്ന് വിരൽ, ഈ അഞ്ച് വിരലുകളെയും പ്രത്യേക രീതിയിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ആ പഞ്ചഭൂതങ്ങളിലെ ഓരോന്നും ആക്ടിവേറ്റ് ആകും. അങ്ങനെയാണ് മുദ്രകളുടെ ആ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മുദ്ര എന്ന് പറയുന്നത് ഈ നടുവിരൽ, അതായത് നമ്മുടെ മിഡിൽ ഫിംഗറും തമ്പും കൂടി ചേർത്ത് പിടിക്കാറുള്ളതാണ്. ഇതാണ് മുദ്ര. രണ്ട് കൈയിലെയും വിരലുകൾ ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കുക, നടുവിരലും തള്ളവിരലും ഇങ്ങനെ ചേർത്ത് പിടിക്കുക. ഈ മുദ്രയുടെ പേര് ആകാശ മുദ്ര എന്നാണ്. എന്താണ് ഇതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം, ശ്വാസകോശങ്ങൾ എല്ലാത്തിനെയും ആക്റ്റീവാക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ പ്രവർത്തന ഉന്മുഖമാക്കുന്ന ഒരു മുദ്രയാണ് ആകാശ മുദ്ര. അതോടൊപ്പം സ്ത്രീകളിൽ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഓസ്റ്റിയോപോറോസിസ് എന്ന ആ അസുഖത്തിന് വരെ വളരെ ആശ്വാസം ലഭിക്കുന്ന ഒന്നാണ് ഈ മുദ്ര. അപ്പോൾ വെറുതെ ഇങ്ങനെ മുദ്രയിൽ വെച്ച് നിന്നാൽ പോരാ. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഈ മുദ്ര ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് തന്നെ, അതായത് മുദ്ര വെച്ചുകൊണ്ട് തന്നെ, മുദ്രയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ആസനങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഇന്നത്തെ ആസനങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അരക്കെട്ട് ഒതുങ്ങി കിട്ടുക എന്നുള്ളതാണ്. വയറിലെ ഫാറ്റ് കുറയ്ക്കുക, അരക്കെട്ടിൻ്റെ ഫാറ്റ് കുറയ്ക്കുക. ഈ അരക്കെട്ടിൻ്റെ അളവ്, ചുറ്റളവ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അവർ ലൈഫ് സ്പാൻ എന്നാണ്. അതായത് ഈ അരക്കെട്ടിൻ്റെ വണ്ണം കൂടുന്തോറും ആയുസിൻ്റെ വലിപ്പം കുറഞ്ഞു കൊണ്ടു. അതുപോട്ടെ, ഇതിൻ്റെ ഒരു അളവ് എങ്ങനെയാണെന്ന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിൽ പാൻ്റ് ഇടുന്നവർ 38 സൈസ് പാൻ്റാണ് ഇടുന്നതെങ്കിൽ ഷർട്ട് 42 ആകാൻ പാടില്ല. അല്ലെങ്കിൽ 42 ഷർട്ട് ഇടുന്ന ഒരാൾ 38 അല്ലെങ്കിൽ 36 ഉള്ള അളവുള്ള പാൻ്റ് ഇടാൻ പാടില്ലെന്നാണ്. അത്രയും കറക്റ്റ് ആയിരിക്കണം എന്നാണ്. ഇടാൻ പാടണം എന്ന് പറയുമ്പോൾ ഇടാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇടാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പ്രൊപ്പോർഷനാണ് വേണ്ടത്. അതായത് ഇവിടുത്തേക്കാളും 4 ഇഞ്ച് കുറവായിരിക്കണം ഈ ഭാഗം എന്നാണ് അരക്കെട്ടിനെ ചുറ്റുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ഇന്ന് കുറച്ച് ആസനങ്ങൾ, ഒരു 3 ആസനങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിൽ ഒന്ന് അർത്ഥ കടിചക്രാസനം. അപ്പോൾ നമ്മൾ മുദ്ര ഇങ്ങനെ പിടിക്കുന്നു. ഈ മുദ്ര ത്രൂ ഔട്ട് ഇങ്ങനെ വെച്ചോളാം, മാറിപ്പോകരുത്, വിട്ടുപോകരുത്. ഓക്കെ, കാലുകൾ ഇത്ര അകത്ത് വയ്ക്കും, നമ്മുടെ ഷോൾഡറിൻ്റെ അകലത്തിൽ വയ്ക്കും. ഓക്കെ ആണല്ലേ? റെഡി. കൈകൾ രണ്ടും മുന്നോട്ട് ഇങ്ങനെ നീട്ടി, എന്നിട്ട് നേരെ വലതുവശത്തേക്ക്, വലത് കൈ വലത് ഭാഗ പുറകിലേക്ക് കൊണ്ടുപോകും. കാണാമല്ലോ, ഇതിങ്ങനെ പുറകോട്ട് തിരിഞ്ഞു. ഓക്കെ, പതുക്കെ നേരെ വരിക, രണ്ട് കൈ നീട്ടി പിടിക്കുക, ഇടത് കൈ പുറകോട്ട് കൊണ്ടുപോവുക, വലത് കൈ നെഞ്ചിലേക്ക് വരിക. കാണാമല്ലോ, അതുപോലെ മനസ്സിലായില്ലേ? നമുക്ക് ചെയ്യാം, ഒരുമിച്ച് ചെയ്യാം. ഒരു 10 എണ്ണം ചെയ്യാം, ഓരോ സൈഡിലേക്കും 10 എണ്ണം. റെഡിയാണല്ലോ എന്നോടൊപ്പം? കറക്റ്റ്, റെഡി. കൈകൾ നീട്ടി പിടിക്കുക, കമ ഓൺ. 1 2 വയറ് ചോട്ടി ചുട്ടോ. 3 ഒരുമിച്ച് ചെയ്യാം. 4 ഉടൽ മാത്രമാണ് ഇരിക്കുന്നത്. 5 ആ മുദ്ര വിട്ടുകളും. 6 വയറ് ചോട്ടിച്ച് പിടിക്കാൻ മറക്കരുത്. 7 8 9 10 ഓക്കെ, അത് കൈ താഴ്ത്ത, കൈ മുദ്ര വിടരുത്, കൈ പൂ കിട്ടാൻ മാത്രം, കൈ മുദ്ര അങ്ങനെ തന്നെ ഇരുന്നോ. ഓക്കെ, ഇതൊന്നും കഴിയും. അടുത്തത് 10 എണ്ണം. ഇത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം, 3 റൗണ്ട് വേണം ചെയ്യാം. അതായത് ഇനിയൊരു 10 എണ്ണം കൂടി ചെയ്യാം, 10 എണ്ണം 20 എണ്ണം കൂടി ചെയ്യാം, അപ്പോൾ 30 എണ്ണം ആകും. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്
വശങ്ങളിലേക്കുള്ള ബെൻഡിങ് ആണ്, സൈഡ് ബെൻഡിങ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുക, ഈ കൈ ഇടത് കൈ ഇവിടെ സപ്പോർട്ട് കൊടുക്കുക, മുദ്ര അവിടെ തന്നെ ഉണ്ട്, ഇടത് കൈ ഇങ്ങനെ കൊടുക്കും, വലത് കൈ ഉയർത്തി ചെവിയോട് ചേർത്ത് കൊടുക്കും, വയറ് നന്നായിട്ട് ഉള്ളിലേക്ക് ചോട്ടിച്ച് കൊടുക്കും, എന്നിട്ട് നേരെ ഇടത് ഭാഗത്തേക്ക് ഇങ്ങനെ ചരിഞ്ഞ് കൊടുക്കുക. ഞാൻ പറഞ്ഞിട്ടേ എടുക്കാവൂ. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. പതിയെ നേരെ വരിക, ആ കൈ താഴ്ത്തി. ഓക്കെ, വലത് കൈ ഇറക്കി സപ്പോർട്ട് കൊടുക്കുക, ഇടത് കൈ ഉയർത്തി ചെവിയോട് ചേർത്ത് കൊടുക്കുക. മുദ്ര അവിടെ തന്നെ ഉണ്ട്, ഓർത്തോളൂ. ഓക്കെ, വലത്തോട്ട് ചെയ്യുക. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, പതുക്കെ കൈ താഴ്ത്തി. കൈ അപ്പോഴും മുദ്രയിൽ തന്നെയാണ്, മുദ്ര വിടരുത്. ത്രൂ ഔട്ട് എക്സസൈസ് ആ കൈകൾ ആ മുദ്രയിൽ തന്നെ വയ്ക്കണം, ആകാശ മുദ്രയിൽ തന്നെ വയ്ക്കണം. ഓക്കെ, അടുത്തത് മൂന്നാമത്തത്, കാലുകൾ കുറച്ചുകൂടി അകത്തി വയ്ക്കുക. ഇങ്ങനെ അകത്തി വെച്ചിട്ട് ഇതാ നോക്കൊള്ളാം, ഇങ്ങനെ ഒന്ന് കാണിച്ചുതരാം. കാലുകൾ ഇത്ര അകത്തി വയ്ക്കുക. ഈ ബട്ടക്സിൻ്റെ ഭാഗം കൈകൾ ആ മുദ്രയിൽ തന്നെ വെച്ചുകൊണ്ട് കൈകൾ തുടയിൽ വയ്ക്കുക, എന്നിട്ട് ഈ ബട്ടക്സിൻ്റെ ഭാഗം ഇങ്ങനെ പുറകോട്ട് തള്ളിക്കൊടുക്കുക. കാണാമല്ലോ, കണ്ട, ഇങ്ങനെ വേണം, ഇന്ന് പുറത്ത് വരണം, എന്നിട്ട് ഇങ്ങനെ പുറകോട്ട് തള്ളിക്കൊടുക്കുക. അപ്പോൾ ഈ നട്ടലിന് നല്ല ബലം കൊടുത്തുകൊണ്ട് വേണം, വയറ് ഉള്ളിലേക്ക് ചോട്ടിച്ച് കുടിക്കാൻ മറക്കരുത്, നേരെ മുന്നോട്ട് ഇങ്ങനെ കുനിയുക. ഓക്കെ, കൈകൾ രണ്ടും ഇങ്ങനെ നീട്ടിപ്പിടിക്കുക, മുദ്രയിൽ തന്നെയാണ്, കൈകൾ രണ്ടും നീട്ടിപ്പിടിച്ചിട്ട് ഇനിയാണ് ചെയ്യുന്നത് ശ്രദ്ധിച്ചോളണം. ഈ വലത് കൈ ഞാൻ കൊണ്ടുവന്നിട്ട് ഇടത് കാലിൽ തൊടുന്നു, എന്നിട്ട് ഇടത് കൈയിലേക്ക് നോക്കി നിൽക്കുക, വയറ് ചൊട്ടിച്ച് പിടിച്ചോളണം, മറന്നു പോരുത്. ഓക്കെ, പതിയെ നേരെ വരിക, നിവർന്ന് ഫുള്ള് നിവർന്ന് വരണം, വന്നിട്ട് എഗെയിൻ മുന്നോട്ട് കുരിയുക, കണ്ടോ. എന്നിട്ട് ഇടത് കൈ ഈ കാലിൻ്റെ അടുത്ത്, ആ വലത് കൈയിലേക്ക് നോക്കുക, ആ ആകാശമുദ്ര അവിടെ തന്നെ ഉണ്ട്, മാറ്റമില്ല. ഓക്കെ, പതുക്കെ നേരെ വരിക, റെഡിയല്ലേ. ഇനി ചെയ്യാം, ഓരോ സൈഡിലും 10 സെക്കൻഡ് വരെ നിൽക്കണം, 10 സെക്കൻഡ് നിൽക്കണം, റെഡിയല്ലേ. കമോൺ, വയറ് ചുട്ടിച്ച് പിടിച്ചോളുക, കൈകൾ രണ്ടും നീട്ടി പിടിക്കുക. യെസ്, ആദ്യം ബട്ടക്സ് പുറകോട്ട് തള്ളിയിട്ട് ഇങ്ങനെ മുന്നോട്ട് കുനിഞ്ഞ് അവിടെ വന്ന് നിൽക്കുക, നിന്നിട്ട് ഈ കൈ ഇവിടെ കൊണ്ട വയ്ക്കുക. റെഡി, ഞാൻ എണ്ണം തുടങ്ങുകയാണ്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. പതിയെ നേരെ വരിക, നിവർന്ന് വന്നു, ഫുള്ള് നിവർന്ന് വന്നിട്ട് വീണ്ടും ആ ബട്ടക്സ് പുറകോട്ട് തള്ളിക്കൊണ്ട് മുന്നോട്ട് കുനിയുക. യെസ് ഇടത് കൈ വലത് കാൽപാദത്തിനടുത്ത് കൊണ്ട് വയ്ക്കുക, ആകാവുന്ന പോലെ. ഓക്കെ, വയറ് ചൊട്ടിച്ച് പിടിക്കുക. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. വെരി ഗുഡ്. പതുക്കെ നേരെ വരിക, ഇതും എത്ര തവണ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, കൈകൾ മുദ്രയിൽ തന്നെ വെച്ചു. ഇനി നമ്മുടെ ആ കൈകൾ റിലീസ് ചെയ്യുക, പതുക്കെ നിലത്തിരിക്കുക. നിലത്തിരുന്നിട്ട് സുഖകരമായ രീതിയിൽ ഇരിക്കുക. ഇരുന്നിട്ട് ആ നമ്മുടെ പ്രാർത്ഥനയാവാം, അല്ലെങ്കിൽ നേരെ ശവാസനത്തിൽ കിടക്കുക. ശവാസനത്തിൽ കിടന്നിട്ട് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥന മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് വേണം യോഗ നിദ്രയിൽ നിന്ന് അല്ലെങ്കിൽ ആ യോഗ ആസന പരിശീലനത്തിൽ നിന്നും വിരമിക്കാൻ. ഓക്കെ, യോഗ നിദ്രയിൽ നിർബന്ധമായിട്ടും കിടക്കണം. യോഗ നിദ്രയുടെ പ്രത്യേക ആ എപ്പിസോഡ് നോക്കി ചെയ്യുക, മനസ്സിലായില്ലേ. ശരീരം മുഴുവനും അയച്ചിടുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഇന്ന് പരിചയപ്പെട്ട മുദ്ര ഒന്നുകൂടി ഓർക്കുക, ആകാശമുദ്ര. എല്ലാവരും നന്നായി ചെയ്യുക, വളരെ വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ആ ഗുണങ്ങളെല്ലാം എല്ലാവർക്കും കിട്ടട്ടെ. നന്നായി ചെയ്യണം, ദിവസവും ചെയ്യണം, ദിവസവും ചെയ്യുക. ഒപ്പം മറ്റ് ആസനങ്ങളും കൂടി ചെയ്യുക, ജോഗിങ്ങും അതുപോലെ തന്നെ. ജോഗ് ചെയ്യുമ്പോഴും നമുക്ക് ഈ കൈ ഉപയോഗിച്ചിട്ട് ഈ മുദ്രയിൽ വെച്ചിട്ട് നമുക്ക് ജോഗ് ചെയ്യാം, അത് നല്ലതാണ്. കൈ വീശുന്നപ്പോൾ അപ്പോഴൊക്കെ മുദ്ര കയ്യിൽ വെച്ചോളൂ അങ്ങനെ. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല ആരോഗ്യത്തോട് കൂടിയിരിക്കുവാൻ വേണ്ടി വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ലൈവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ദിവസവും ഇത് കാണുക, നമ്മുടെ യോഗ ശാസ്ത്രത്തെ കൂടുതൽ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക.
എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ലോകാസമസ്ത സുഖിനോ ഭവന്തു.